ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് പൊസിഷൻസ് ആണ്. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ബട്രാക്കിയ പൊസിഷൻ അഥവാ ഫ്രോഗ് ലൈക്ക് പൊസിഷൻ. ഒരു കുഞ്ഞു കുട്ടി കിടന്ന് ഉറങ്ങുന്നത് പോലെ, അതായത് ഒരു തവളയുടെ കാലുകളോട് സാമ്യമുള്ള താഴത്തെ കാലുകൾ വളച്ച് കട്ടിലിൽ വിശ്രമിക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ പുറം വശം മാത്രം കിടക്കയിൽ കാണുന്ന ഒരു അവസ്ഥ ഈ ഒരു പൊസിഷനാണ്. രണ്ടാമത്തെ പൊസിഷൻ ബോസ്മാൻ പൊസിഷൻ. സ്ട്രാപ്പ് ഉപയോഗിച്ച് കാൽമുട്ടും കൈമുട്ടും പിന്തുണയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന സ്ഥാനമാണ്. രണ്ട് പൊസിഷൻസ് മനസ്സിലായി കാണുമല്ലോ. നേഴ്സിംഗ് കെയറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പൊസിഷനിങ്. രോഗിക്ക് സുരക്ഷിതത്വവും സൗകര്യവും പ്രദാനം ചെയ്തുകൊണ്ടാണ് പലതരത്തിലുള്ള തെറാപ്യൂട്ടിക് പൊസിഷൻസ് പറയുന്നതിൻ്റെ പ്രാധാന്യം. നെക്സ്റ്റ് പൊസിഷൻ ഫീറ്റൽ പൊസിഷൻ. മെഡിക്കൽ പ്രൊഫഷണലിൽ കഴുത്തിലും നെഞ്ചിലും ഉണ്ടാകുന്ന പരിക്കുകൾ കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു പൊസിഷൻ ചെയ്യുന്നത്. കഠിനമായതോ ശാരീരികമായതോ മാനസികമായോ ആയ ആഘാതം സമ്മർദ്ദം ഉൾപ്പെടെ അനുഭവിച്ച ഒരു വ്യക്തി ഈ ഒരു ഫീറ്റസ് പൊസിഷൻ സ്വീകരിക്കുന്നു. കാലുകൾ വയറിന് നേരെ മുറുകെ പിടിക്കുന്നു, തല കുനിക്കുന്നു, അടിവയറിനോട് കഴിയുന്നത്ര അടുത്ത് കൂടുതൽ ആഘാതം തടയാൻ വേണ്ടി കൈകൾ തലയിൽ ചുറ്റിപ്പിടിക്കുന്നു. പിന്നെ തലച്ചോറിനും സുപ്രധാന അവയവങ്ങൾക്കും മികച്ച സംരക്ഷണവും നൽകുന്നു. നെക്സ്റ്റ് റിക്കവറി പൊസിഷൻ ഓർ കോമ പൊസിഷൻ. വ്യക്തത നിലനിർത്താൻ ഈ പൊസിഷൻ ഉപയോഗിക്കും. ഈ പൊസിഷനിൽ രോഗി തൻ്റെ ഇടതുവശത്ത് കിടക്കുകയും താഴത്തെ കൈ തലയിൽ കിടത്തുകയും ചെയ്യുന്നു. അബോധാവസ്ഥയുടെ കാരണം അല്ലെങ്കിൽ ആഘാതം മുതൽ മധ്യത്തിൽ നിന്നുള്ള ലഹരി വരെയാകാം. ശ്വാസോച്ഛ്വാസം തടസ്സപ്പെടുത്തുന്നതിലൂടെ ശ്വാസമുട്ടൽ തടയാൻ സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗികളിൽ സംഭവിക്കാം. ഇനി സുപ്പൈൻ പൊസിഷനിൽ കിടക്കുന്ന രോഗിക്കും ഈ രണ്ട് വഴികളിൽ നിന്ന് ശ്വാസനാളം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. മെക്കാനിക്കൽ തടസ്സം. ഒരു ശാരീരിക വസ്തു അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് രോഗിയുടെ ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തുന്നു. മിക്കവാറും രോഗിയുടെ സ്വന്തം നാവാം അല്ലെങ്കിൽ ദ്രാവക തടസ്സമാകാം. ദ്രാവകങ്ങൾ സാധാരണയായിട്ട് ഛർദി ശ്വാസനാളത്തിൽ തന്നെ ശേഖരിക്കാം. ഇത് ഫലപ്രദമായി വ്യക്തി മുങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്താം. നാവ് തൊണ്ടയിൽ തടയുന്നതിന് കാരണമാകുന്ന പേശി നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നത് ആമാശയത്തിലെ ഉള്ളടക്കങ്ങൾ തൊണ്ടയിലേക്ക് ഒഴുകുന്നതിലേക്കും നയിച്ചേക്കാം. ഇതിനെ നിഷ്ക്രിയ റിഗർജിറ്റേഷൻ എന്ന് വിളിക്കുന്നു. തൊണ്ടയുടെ പിൻഭാഗത്ത് ശേഖരിക്കുന്ന ദ്രാവകം ശ്വാസകോശത്തിലേക്കും ഒഴുകും. ആമാശയത്തിലെ ആസിഡ് ശ്വാസകോശത്തിൻ്റെ ആന്തരിക പാളി കത്തിച്ച് ആസ്പിറേഷൻ ന്യൂമോണിയ ഉണ്ടാക്കുന്നതാണ് മറ്റൊരു സങ്കീർണത എന്ന് പറയുന്നത്. ഒരുപാട് തെറാപ്യൂട്ടിക് പൊസിഷൻസ് ഉണ്ട്, ഞാൻ കുറച്ച് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. പാർട്ട് 2 ആയിട്ട് അടുത്ത ക്ലാസ് എടുക്കും.